മുസ്ലിം ലീഗിന് ഇത്തവണ ലോക്സഭയിലേക്ക് 3 സീറ്റ് വേണം. 2 സീറ്റ് ഇപ്പോൾ മത്സരിക്കുന്നുണ്ട്, 1 സീറ്റ് അധികം വേണം. ഏതൊക്കെയാണ് ആവശ്യപ്പെട്ടത്? വടകര, കണ്ണൂർ, കോഴിക്കോട്, അതല്ലെങ്കിൽ വയനാട്. വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ ആ സീറ്റ് ആവശ്യമില്ല, രാഹുൽ ഗാന്ധിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ആവശ്യപ്പെട്ടത് കണ്ണൂരും വടകരയുമാണ്. അതിനുശേഷം ഏറ്റവും ഒടുവിൽ കോഴിക്കോട് കിട്ടിയാൽ മതി എന്ന ആവശ്യം മുസ്ലിം ലീഗ് മുന്നോട്ട് വയ്ക്കുന്നു. കണ്ണൂരിലാണ് മുസ്ലിം ലീഗ് ആദ്യം അവകാശവാദം ഉന്നയിച്ചത്. അതിന് ഒരു കാരണവുമുണ്ട്. കെ സുധാകരനാണ് കണ്ണൂരിലെ സിറ്റിംഗ് MP. അദ്ദേഹം അവിടെ മത്സരിക്കുന്നില്ല എന്ന് ആദ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം KPCC പ്രസിഡന്റാണ്. അതുകൊണ്ട് തന്നെ KPCC പ്രസിഡന്റ് എന്ന നിലയിലുള്ള ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടതുണ്ട്. മത്സരിച്ചാൽ ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കണ്ണൂർ മത്സരിക്കുന്നില്ല. KPCC പ്രസിഡന്റ് എന്ന നിലയിൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക, ആ ഉത്തരവാദിത്തം നിർവഹിക്കുമെന്നാണ് കെ സുധാകരൻ പ്രഖ്യാപിച്ചത്. എന്നാൽ കെ സുധാകരൻ അതിൽ നിന്ന് അല്പാൽപം മാറി മാറി മത്സരിക്കാം എന്ന ഒരു പൊതുധാരണയിലേക്ക് വന്നിട്ടുണ്ട്. ഹൈക്കമാൻഡ് തീരുമാനിക്കുകയാണെങ്കിൽ, ഹൈക്കമാൻഡ് പറയുകയാണെങ്കിൽ മത്സരിക്കും എന്ന തീരുമാനത്തിലേക്ക് അദ്ദേഹം വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? കണ്ണൂർ സീറ്റ് കെ സുധാകരൻ മത്സരിക്കുന്നില്ലെങ്കിൽ ഒഴിവരും. അങ്ങനെ ഒഴിവ് വന്നാൽ ആ സീറ്റ് മുസ്ലിം ലീഗിന് കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കാതിരിക്കണമെങ്കിൽ എല്ലാ സിറ്റിംഗ് MPമാരും മത്സരിക്കുന്നുണ്ട്, അതിന്റെ കൂട്ടത്തിൽ കെ സുധാകരന് മത്സരിക്കുന്നു എന്ന് പറയുകയും കെ സുധാകരൻ അവിടെ മത്സരിക്കുകയും ചെയ്താൽ മുസ്ലിം ലീഗിന്റെ അവകാശവാദത്തെ തള്ളിക്കളയാം. അതായിരുന്നു കോൺഗ്രസിലെ തന്ത്രം. അത് വിജയിക്കുകയും ചെയ്തു. അത് ആ രീതിയിൽ മുന്നോട്ട് പോകും എന്ന് കണ്ടതോടെ മുസ്ലിം ലീഗ് ഒന്ന് ചുവടുമാറ്റി കോഴിക്കോട് തന്നാൽ മതി എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് കോഴിക്കോട്? കോഴിക്കോട് MK രാഘവൻ 3ാം തവണ MP ആയി ഇനി 4ാം തവണത്തേക്ക് മത്സരിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്താം, ആ സീറ്റ് നൽകണം എന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ ആവശ്യം. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അല്ലെങ്കിൽ ഉയർത്തിപ്പിടിച്ചാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ചർച്ചയ്ക്ക് കോൺഗ്രസ് നേതാക്കളുടെ മുന്നിലേക്ക് പോയത്. ആരൊക്കെയാണ് പോയത്? മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി, അടുത്തത് ഇ.ടി. മുഹമ്മദ് ബഷീർ, അടുത്തത് PMA സലാം, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, അതോടൊപ്പം തന്നെ MK മുനീറും. 4 നേതാക്കൾ, മഹാരഥന്മാരായ മുസ്ലിം ലീഗിന്റെ 4 നേതാക്കൾ, അവരാണ് ചർച്ചയ്ക്ക് പോയത്. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നോ KPCC പ്രസിഡന്റ് കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അതോടൊപ്പം UDF കൺവീനർ MM ഹസനും. ഈ 3 നേതാക്കളും 4 നേതാക്കളും ഇരുന്ന് ചർച്ച ചെയ്തു. ചർച്ച ചെയ്ത് അവസാനം കോൺഗ്രസ് നേതാക്കൾ നിലപാട് വ്യക്തമാക്കി, 3 സീറ്റ് നൽകാൻ കഴിയില്ല. ഇത്തവണയും മുസ്ലിം ലീഗ് 2 സീറ്റിൽ മത്സരിക്കണം, പൊന്നാനിയും മലപ്പുറവും. അതിനപ്പുറത്തേക്ക് നോക്കാനേ കഴിയില്ല, ചർച്ച ചെയ്യയില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. കെ സുധാകരൻ അത് മാധ്യമപ്രവർത്തകരോട് പറയുകയും ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ VD സതീശനും MM ഹസനും അതേക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് നേതാക്കളും ഒന്നും പറഞ്ഞില്ല. മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞത് ചർച്ച തൃപ്തികരം എന്നാണ്. പക്ഷെ കെ സുധാകരൻ വെട്ടി തുറന്നു പറഞ്ഞു, മുസ്ലിം ലീഗിന് 3 സീറ്റില്ല, 2 സീറ്റ് മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ എന്ന് നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. രാജ്യസഭയിലേക്ക് ഒരു ഓഫർ നൽകിയിട്ടുണ്ട്, അവർ അത് സ്വീകരിച്ചാൽ അതേക്കുറിച്ച് ചർച്ചയാകാം. ഇതാണ് കെ സുധാകരൻ പറഞ്ഞത്. കെ സുധാകരന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഇപ്പോഴത്തെ ധാരണ അല്ല, രാജ്യസഭാ സീറ്റ് കിട്ടിയാൽ അവർ എടുക്കുമെങ്കിൽ അവർക്ക് അത് കൊടുക്കാം. അത് അവർ ഓക്കെ പറഞ്ഞില്ല, അതും അവർ തങ്ങളുമായി സംസാരിച്ചതിന് ശേഷമേ അവർ ഞങ്ങൾക്ക് മറുപടി പറയുള്ളൂ. അങ്ങനെ വരുവാണെങ്കിൽ ഞങ്ങൾ ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ പെർമിഷനോടുകൂടി വി വിൽ കൺസിഡർ ദാറ്റ്. അപ്പോൾ അവർ 27-ാം തീയതി രാവിലെ അവർ ഈ രാജ്യസഭാ സീറ്റ് കാര്യം ചർച്ച ചെയ്ത തീരുമാനം അറിയിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. KPCC പ്രസിഡന്റ് കെ സുധാകരനാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം പൂർണ്ണമായും തള്ളിയിരിക്കുന്നു എന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. എന്തായിരുന്നു മുസ്ലിം ലീഗിന്റെ ആവശ്യം? 3 സീറ്റ് ലോക്സഭയിലേക്ക്. അത് നൽകില്ല എന്ന് പറഞ്ഞിരിക്കുന്നു, അത് കോൺഗ്രസ് തള്ളിയിരിക്കുന്നു. ഇനിയിപ്പോൾ വേണമെങ്കിൽ 1 സീറ്റ് രാജ്യസഭയിലേക്ക് നൽകാം. അത് ഇതുവരെയും മുസ്ലിം ലീഗ് സ്വീകരിച്ചിട്ടില്ല, അത് വേണമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ മുസ്ലിം ലീഗ് വേണമെന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡുമായി ആലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കാം. അത് എപ്പോൾ എന്ന ഒരു ഉറപ്പും മുസ്ലിം ലീഗ് നേതാക്കൾക്ക് നൽകിയില്ല. രേഖാമൂലം ഉറപ്പ് നൽകുമോ എന്ന കാര്യത്തിലും ഒരു ഉറപ്പും നൽകിയിട്ടില്ല. ഇനിയിപ്പോൾ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ തിരിച്ചു വന്നതിന് ശേഷം 27-ാം തീയതി പാണക്കാട് തങ്ങളുമായി ചർച്ച ചെയ്ത് അന്തിമ തീരുമാനം പറയാമെന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എല്ലാ കാലത്തെയും പോലെ 2 സീറ്റിൽ മുസ്ലിം ലീഗ് മത്സരിക്കും, 1 സീറ്റ് രാജ്യസഭാ സീറ്റ് അപ്പോൾ പരിഗണിക്കാം എന്ന് പറയും. ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറയും. ആ തീരുമാനത്തിന് വഴങ്ങി കോൺഗ്രസുമായി ഒട്ടി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായി മുസ്ലിം ലീഗ് മാറും. മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ വടിയെടുക്കലും തുള്ളിച്ചാടലും അടി കൊടുക്കും ഉറച്ചു നിൽക്കും എന്നൊക്കെ പറയുന്നത് പാവപ്പെട്ട അണികളെ വഞ്ചിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് ഓരോ ദിവസം കഴിയും തോറും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗ് നേതാക്കൾ. ഏതായാലും 3 സീറ്റ് നൽകില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി. രാജ്യസഭാ സീറ്റ് കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പില്ല. കാരണം എന്തുകൊണ്ടാണ്? രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട തീരുമാനം എടുക്കേണ്ടത് സംസ്ഥാന ഘടകമല്ല, സംസ്ഥാന കോൺഗ്രസ് നേതൃത്വമല്ല. അത്തരം ഒരു ഓഫർ
മുസ്ലിം ലീഗിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് അത് അംഗീകരിച്ചാൽ അക്കാര്യം ഹൈക്കമാൻഡിനെ അറിയിക്കും. ഹൈക്കമാൻഡാണ് അത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. അത് എപ്പോൾ, അത് ആ രാജ്യസഭാ സീറ്റ് ഒഴിവ് വരട്ടെ, ആ സമയത്ത് സംസാരിക്കാം, ഇപ്പോഴേ അക്കാര്യം സംസാരിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യമൊക്കെ ഉയർന്നു വരാം. അപ്പോൾ മുസ്ലിം ലീഗ് ഒരു അവകാശവാദം ഉന്നയിക്കും, അത് നൽകാൻ കഴിയില്ല എന്ന് ഹൈക്കമാൻഡ് പറയും. ഹൈക്കമാൻഡ് പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല, സംസ്ഥാന നേതൃത്വം അതോടുകൂടി മിണ്ടാതെയാകും, അതോടുകൂടി മുസ്ലിം ലീഗും മിണ്ടാതിരിക്കേണ്ടി വരും. അതാണ് അവസ്ഥ എന്ന് വെച്ചാൽ കെ സുധാകരൻ പറഞ്ഞതാണ് ശരി. മുസ്ലിം ലീഗ് അങ്ങനെ പല പല കാര്യങ്ങളും പറയും. മുസ്ലിം ലീഗ് എല്ലാ കാലത്തും മൂന്ന് സീറ്റ് വേണം, മൂന്ന് സീറ്റ് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അത് അവർ പറയട്ടെ, അവർക്ക് അതിന് അർഹതയുണ്ട്. ഏത് കക്ഷിക്കും സീറ്റുകൾ ആവശ്യപ്പെടാം. കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാൽ പറഞ്ഞ ഓർമ്മയില്ലേ, മൂന്ന് സീറ്റിന് മുസ്ലിം ലീഗിന് അർഹതയുണ്ട്. പക്ഷേ മൂന്ന് സീറ്റിന് മുസ്ലിം ലീഗിന് അർഹതയുണ്ട്, പക്ഷേ ആറ് സീറ്റിന് മുസ്ലിം ലീഗിന് അർഹതയുണ്ട് എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. പിന്നീട് അതിന്റെ കൂടെ തന്നെ ഒരു വാക്കും കൂടി ഉപയോഗിക്കും, പക്ഷേ. ഇതാണ് ഈ പക്ഷയിൽ ഒതുക്കി കൊണ്ടുപോകും മുസ്ലിം ലീഗിന്റെ. കെ സുധാകരൻ പറഞ്ഞതുപോലെ കോൺഗ്രസിനോട് ഒട്ടി നിൽക്കുന്ന, എല്ലാ കാലത്തും ഒട്ടി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അവരവിടെ ഒട്ടിക്കടന്നോളും, മറ്റൊന്നും അവർ ചെയ്യാൻ പോകുന്നില്ല എന്ന് നന്നായി അറിയാം കോൺഗ്രസ് നേതാക്കൾക്ക്. മുസ്ലിം ലീഗ് നേതാക്കൾ ഇങ്ങനെ കോൺഗ്രസിന്റെ അടിമകളായി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകും. അതാണ് സംഭവിച്ചതും, മറ്റൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പലപ്പോഴും ഇങ്ങനെ തന്നെയാണ് മുസ്ലിം ലീഗിനെ ഒതുക്കാറുള്ളത്. കാരണം മുസ്ലിം ലീഗിനോട് പറയും ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ ശക്തി കൂട്ടണം, കാരണം ബി ജെ പിക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന രാഷ്ട്രീയ പാർട്ടി അത് കോൺഗ്രസിന് മാത്രമേ ഉള്ളൂ, കോൺഗ്രസിന്റെ എം പിമാരുടെ എണ്ണം കൂട്ടണം, അതുകൊണ്ട് നിങ്ങൾ ഇക്കുറി ഞങ്ങളോട് സഹകരിക്കണം എന്ന് പറയും. അപ്പോൾ ശരിയാണ് എന്ന് പറഞ്ഞ് അത് അംഗീകരിച്ച് തൊഴുകയോടുകൂടി മടങ്ങി വരിക എന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ, ഒറ്റയ്ക്ക് മത്സരിക്കാൻ മുസ്ലിം ലീഗ് തയ്യാറാകുമോ? അത്രയൊക്കെ നട്ടെല്ലുള്ള നേതാക്കൾ മുസ്ലിം ലീഗിലുണ്ടോ എന്ന ചോദ്യമൊക്കെ സ്വാഭാവികമായി ഉയർന്നു വരുന്നുണ്ട്. അതിനൊക്കെ മുസ്ലിം ലീഗ് നേതാക്കൾ മറുപടി പറയേണ്ടി വരും. ആ കാലത്തേക്കാണ് മുസ്ലിം ലീഗ് സഞ്ചരിക്കുന്നത്. അണികൾ ഈ നേതാക്കളെ വെറുതെ വിടാത്ത കാലം വരുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട.